ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്നതിനൊപ്പം സമൂഹ നന്മയും ലക്ഷ്യമാക്കി കാലത്തിനു മുന്നേ സഞ്ചരിക്കുന്ന ബജറ്റുമായി കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് അത്താഴം കുടുംബത്തിനൊപ്പം കുശലത്തോടെ എന്ന പുതിയ പദ്ധതി പഞ്ചായത്തിന്റെ മുഖഛായ മാറ്റുമെന്ന് 2023-24 ബജറ്റ് അവതരിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി പറഞ്ഞു. ഭൗതിക സാഹചര്യങ്ങൾ വികസിക്കുന്നതു മാത്രമല്ല സമൂഹ നന്മയും ലക്ഷ്യമാക്കി വിശദമാക്കി കാലത്തിനു മുൻപേ സഞ്ചരിക്കുന്ന ബജറ്റ് അവതരിപ്പിക്കുകയാണ് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത്. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത ശക്തിപ്പെടുത്തുവാനും മദ്യം മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരെ പോലീസ് കൗൺസിലർമാർ എക്സൈസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ എന്നിവരുടെ സഹായത്തോടെ പടപൊരുതുവാനും കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി അവതരിപ്പിച്ച 2023-24 ബജറ്റ് വിഭാവനം ചെയ്യുന്നു. ഈയൊരു സാഹചര്യത്തിൽ പഞ്ചായത്തിലെ ഓരോ കുടുംബങ്ങളും അവരുടെ വീടുകളിലോ പൊതുസ്ഥലങ്ങളിലോ ഒത്തുകൂടുകയും രാത്രി നിശ്ചിത സമയത്ത് TV, ഫോൺ എന്നിവ ഓഫ് ചെയ്ത് ഒരുമിച്ചിരുന്ന് കുശലം അറിഞ്ഞ് ഭക്ഷണം കഴിക്കുകയും അതുവഴി കുടുംബ ഭദ്രതയും സന്തോഷവും കെട്ടുറപ്പും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിൽ പ്രാഥമികം ചെയ്യുന്നത്. മുഴുവൻ വീടുകളിലും ഇതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിന് നോട്ടീസ് വിതരണം പ്രഗത്ഭരായ വ്യക്തികൾ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ സമസ്ത മേഖലകളുടെയും പുരോഗതി ലക്ഷ്യം വെക്കുന്ന ബജറ്റ് ഉൽപാദന മേഖലയിൽ മാത്രം 14,64,30,000 രൂപയും സേവന മേഖലയിൽ 9,29,50,000 രൂപയും വികസനത്തിനായി വിഭാവനം ചെയ്യുന്ന ബജറ്റിൽ 48,27,91,420 രൂപ ചിലവും 48,47,51,668 രൂപ വരവും പ്രതീക്ഷിക്കുന്നു. കാർഷിക മേഖലയിലെ 250 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകരെ സഹായിക്കുന്നതിനുമായി 78,50,000 രൂപയും പശു ആട് കന്നുകുട്ടി പരിപാലനം തീറ്റപ്പുൽ കൃഷി പാൽ ഉൽപാദന സബ്സിഡി എന്നിവയും പശുത്തൊഴുത്ത് ആട്ടിൻകൂട് കോഴിക്കൂട് എന്നിവയ്ക്കും മുൻഗണന നൽകുന്നു. ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും തുക വകയിരുത്തിയിട്ടുണ്ട്. അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട 45 കുടുംബങ്ങളുടെ സമഗ്ര വികസനത്തിനായി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കെ പത്മിനി പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ മോഹനൻ, വിവിധ വികസന കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.